നമസ്കാരം. വാക്സിൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഒരു ട്രെൻഡിംഗ് ആയി മാറുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിലെ ഒരു ഭരണ സംവിധാനത്തെ ജനങ്ങൾ വിശ്വസിച്ചു എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. മുഖ്യമന്ത്രിയുടെ സിഎംഡിആർഎഫിലേക്ക് മുഖ്യമന്ത്രി പോലും ആവശ്യപ്പെടാതെ ജനങ്ങൾ പൈസ ധനസഹായമായി നൽകാൻ തയ്യാറാകുന്നു. ഒരു ഭരണകൂടത്തെ ജനം വിശ്വസിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സിഎംഡിആർഎഫിലേക്ക് അപ്രതീക്ഷിതമായി ജനങ്ങൾ അറിഞ്ഞ് ധനസഹായം ചെയ്യാൻ തുടങ്ങിയത്. അത് ഈ നാട്ടിൽ വാക്സിനേഷൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. കേന്ദ്ര സർക്കാർ 18 മുതൽ 44 വയസ്സ് വരെയുള്ള കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അതുകൊണ്ട് പൊതുവിപണിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വാക്സിനേഷൻ മേടിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഈ നാട് മുഖ്യമന്ത്രിയുടെ പിന്നിലേക്ക് അണിനിരന്നത്. പിന്നീട് അത് വാക്സിൻ ചലഞ്ചായി ജനം ഏറ്റെടുക്കുകയാണ്. ഒരു ഭരണകൂടത്തിനോട് ജനത്തിന് വന്ന വിശ്വാസം, അല്ലെങ്കിൽ ആ ഭരണകൂടം ജനങ്ങൾക്കിടയിൽ ആർജിച്ച ആ വിശ്വാസം, അതാണ് ഇത്തരത്തിൽ അകമഴിഞ്ഞുള്ള പിന്തുണയ്ക്ക് ജനം തയ്യാറായി വരുന്നത്. ഈ നാട് ചെറിയ പ്രതിസന്ധികളിലൂടെ അല്ല കഴിഞ്ഞ 5 വർഷം കടന്നുപോയത്. അത് പ്രളയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിചിതമല്ലാത്ത അസുഖങ്ങളായിക്കോട്ടെ, ഓഖി ആയിക്കോട്ടെ, ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളും അസുഖങ്ങളും ബാക്ക് ടു ബാക്കായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അതിലെ ഇച്ഛാശക്തിയോടുകൂടി ഒരു ഭരണാധികാരി, അത് പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് നിന്ന് നേരിടുകയും ജനങ്ങളുടെ ജീവനുകൾ ഇതിന് ഇഴഞ്ഞു കൊടുക്കാതെ അതിനെ പ്രതിരോധിച്ചു നിർത്താൻ തയ്യാറായി മുന്നോട്ട് വന്ന ഒരു ഭരണകൂടമാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കാരണമായിട്ടുള്ളത്. ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ മറ്റൊരാൾ അംഗീകരിക്കുന്നത് എപ്പോഴും പ്രവൃത്തി കൊണ്ടായിരിക്കും, വാക്കുകൾ കൊണ്ടല്ല. നമുക്ക് എന്ത് വേണോ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കാം, പക്ഷേ നമ്മൾ വാക്കും പ്രവൃത്തിയും രണ്ടാണെങ്കിൽ ഒരു കാലത്തും അതിൽ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയില്ല. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഒരു പക്ഷേ നിലപാടുകൊണ്ട് ആൾക്കാർ അംഗീകരിച്ചു വരും. അതാണ് ഇന്നത്തെ പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരുന്നത്. ഒരു പക്ഷേ 5 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഭരണത്തിലേറുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന ഇമേജ് അല്ല 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ തുടർ ഭരണത്തിന്റെ സാധ്യത നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായി വിജയന് ഇന്നുള്ളത്. അതിന്റെ ഭാഗമാണ് വാക്സിനേഷന് വേണ്ടി 50 ലക്ഷം ഡോസ് ഈ നാട് ആവശ്യപ്പെടുമ്പോൾ അത് തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ, അത്തരത്തിൽ ഈ നാടിനെ തോൽപ്പിക്കാതെ, ഈ നാടിന്റെ ഭരണത്തലവന്മാർ മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ അവസരമൊരുക്കാതെ ഈ നാടിന്റെ മനസ്സുകൾ തന്നെ അതിനുവേണ്ട സഹായവുമായി രംഗത്ത് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതും ആവശ്യപ്പെടാതെ, സാധാരണഗതിയിൽ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സിഎംഡിആർഎഫിലേക്ക് ധനസഹായം ചെയ്യണമെന്നുള്ള കാര്യം. പക്ഷേ അഭ്യർത്ഥിക്കാതെ ഒരു സംഭവം ഉണ്ടായ ഉടനെ ജനം അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആയിരിക്കുന്ന ഭരണാധികാരി ജനങ്ങൾക്ക് വലിയ സ്വീകാര്യനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ കഴിഞ്ഞ 5 വർഷത്തെ കാലഘട്ടം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്ന ജനങ്ങളുടെ അകമഴിഞ്ഞുള്ള ഈ പിന്തുണ. ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ 3 കോടിക്ക് മുകളിലേക്ക് ജനങ്ങൾ കൈയഴിഞ്ഞ് സംഭാവനകൾ നൽകുമ്പോൾ, അത് ആടുവിറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കായ്ക്കുകുടുകൾ പൊട്ടിച്ചായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ചെറിയ ചെറിയ സംഭാവനകൾ ഇത്തരത്തിൽ സിഎംഡിആർഎഫിലേക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഈ ഭരണാധികാരിയെ ജനം അംഗീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് പല വിമർശനങ്ങൾ ഉണ്ടായിട്ടും, പല ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടും, അദ്ദേഹം ശക്തിയുക്തമായി നിന്നിട്ട് അതിനോടെല്ലാം ജനങ്ങളോട് മറുപടി പറയാൻ ആർജവം കാട്ടിയതിന്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. പിണറായി വിജയനെതിരെ കല്ലെറിയാത്തവർ ആരും ഈ സമൂഹത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ആ കല്ലുകൾ ഇന്ന് പൂക്കളായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ ആഹ്വാനം ചെയ്യുകയാണ്. ഹരീഷ് ശിവരാമകൃഷ്ണനെ പോലുള്ള പാട്ടുകാർ പോലും അദ്ദേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ സിഎംഡിആർഎഫിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ധനസഹായം ചെയ്താൽ അവിടെ 1 രൂപ വാങ്ങിക്കാതെ പാട്ട് പാടാൻ തയ്യാറാകാമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് സാംസ്കാരിക മേഖലയിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ കലാകാരന്മാരായിക്കോട്ടെ, പൊതുസമൂഹമായിക്കോട്ടെ, ഇതിനെ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിലാണ്. അവർ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുമെന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാനായതിന്റെ പ്രതിഫലനമാണ്. ഇപ്പോ 1 വർഷം പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ പോലുള്ള ഒരു പരിചിതമല്ലാത്തൊരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരാളെപ്പോലും പട്ടിണി കിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ വാചകം
നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യർക്ക് പോലും കേവലം മൃഗങ്ങൾക്ക് പോലും സംരക്ഷണം കൊടുക്കണമെന്ന് ഒരു മുഖ്യമന്ത്രി ഈ നാടിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കരുതൽ എത്രത്തോളം ഉണ്ടെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും എന്തൊക്കെ വ്യക്തിഹത്യ നടത്തിയാലും ഒരാൾ മനുഷ്യ സ്നേഹിയാണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും സംസ്ഥാനങ്ങളുടെ കേന്ദ്രം യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആ യുദ്ധ പ്രഖ്യാപനത്തിന് സംസ്ഥാനത്തെ താങ്ങി നിർത്താൻ വേണ്ടി ജനങ്ങൾ തന്നെ സ്വമേധയാ മുന്നോട്ട് വരുമ്പോൾ ആ സർക്കാരിന് കിട്ടുന്നൊരു ആത്മവീര്യമുണ്ട്, മനോധൈര്യമുണ്ട്. അതായത് നമ്മൾ ഒരിടത്തും തോറ്റുപോകില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അതിപ്പോൾ ഭരണകൂടത്തിന് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, കേരളം ഒരു കാലത്തും ഒന്നിന്റെ മുന്നിലും മുട്ടുമടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന കേന്ദ്രമായിക്കോട്ടെ ഈ നാടിനോട് അസൂയ ഉണ്ടായതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന വാക്സിനേഷൻ ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. ഈ നാട്ടിൽ പോളിയോ ഉൾപ്പെടെയുള്ള എല്ലാ വാക്സിനേഷനും കേന്ദ്രം കൊടുത്ത് സംസ്ഥാനങ്ങൾ സൗജന്യമായാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ നാടിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഭരണാധികാരിക്ക് ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ വെറുതെ കൊടുത്താൽ ഞങ്ങൾക്കത് കിട്ടില്ലെങ്കിലോ എന്ന് തോന്നുന്ന ആ അല്പത്തനമാണ് ജനം തിരിച്ചറിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് സ്വമേധയാ പണം കൊടുത്ത് വാങ്ങാൻ ഈ നാട് കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ CMDRFലേക്ക് ഒഴുകിയെത്തിയ പണം ഇത്രത്തോളം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംഘടനകൾ കൂടി ഇതിലേക്ക് കടന്നു വരണമെന്ന്. അതെ, സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ നാടിന്റെ ആവശ്യമാണ്. ഈ നാടിന്റെ ഓരോ ജീവനും നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ്. ഓരോരുത്തരും നമ്മുടെ സഹോദര തുല്യരാണ്. അപ്പോ CMDRFലൂടെ പണം സമാഹരിച്ച് നമ്മുടെ ഈ നാട്ടിലെ വാക്സിനേഷൻ പ്രക്രിയ എത്രത്തോളം വേഗത്തിലാക്കാൻ കഴിയുമോ അത്രത്തോളം വേഗത്തിലാക്കേണ്ട സന്ദർഭം തന്നെയാണിത്. അതിന് കേന്ദ്ര സർക്കാർ നമ്മളോട് വിമുഖത കാട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് കമ്പനികളുമായി ചേർന്ന് അവർ ബിസിനസിന് തയ്യാറാക്കുകയാണെങ്കിൽ അവർ അവരുടേതായ നയങ്ങൾ തുടരട്ടെ. പക്ഷേ നമ്മുടെ ഈ നാടിനിപ്പോൾ ആവശ്യം ഓരോ വ്യക്തിക്കും പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. അപ്പോ അതിനൊരു മാർഗം വാക്സിനേഷൻ മാത്രമാണ്. കോവിഡ് പോലൊരു മഹാമാരിയെ ചെറുക്കാൻ മറ്റു ഒരു രീതി നമ്മുടെ മുന്നിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ വാക്സിനേഷൻ വാങ്ങിക്കാൻ നമ്മൾ ഓരോരുത്തരും കൈകോർത്താൽ ഭരണകൂടം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു പ്രതിസന്ധിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ആ കടുംപിടുത്തത്തിൽ നിന്ന് ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ആ നിലയ്ക്കാണ് രാജ്യം ഇന്ന് പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. ദൈനംദിനം കോവിഡ് കേസുകൾ 25,000-30,000 പോകുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ നാട്ടിലെ മരണനിരക്ക് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, കേവലം 5,000 കടന്നിട്ടേ ഉള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ. പല സംസ്ഥാനങ്ങളും എടുത്തു നോക്കിയാൽ 50,000-30,000 100,000+ മരണങ്ങൾ ഉണ്ടായ സ്റ്റേറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ മറ്റു ഒരിടത്തുമില്ലാത്ത അല്ലെങ്കിൽ പരിചിതമല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഇവിടെ മരണനിരക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത് ഇവിടുത്തെ പ്രതിരോധത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ അത് ഇനിയും തുടരാൻ വേണ്ടി എല്ലാവരും ഒറ്റ മനസ്സാലെ നിൽക്കേണ്ട ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ CMDRFലേക്ക് ഈ നന്മയായി ഒഴുകിയെത്തുന്നത് ജനങ്ങളുടെ മനസ്സ് തന്നെയാണെന്ന് പറയേണ്ട സന്ദർഭമാണ്. അത് ആർജിച്ചെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ക്രിയാത്മകമായ ഇടപെടലും ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണെന്ന് കൃത്യമായി വെളിവാകുന്ന സന്ദർഭമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു.